അങ്ങനെ നമ്മൾ വീണ്ടും ഒരു മീഷോ ഹോൾ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം നമ്മൾ വാലറ്റ്സ് ആണ് റിവ്യൂ ചെയ്യുന്നത്. 4 വാലറ്റ്സ് ആണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത്തവണ. ആദ്യത്തെ വാലറ്റ് തന്നെ നല്ല ഒന്നാം തരം പണി തന്നിട്ടുണ്ട്. ഞാനതിൽ കണ്ടിട്ടുള്ള ഫോട്ടോയിൽ അതൊരു എംബ്രോയിഡറി വർക്ക് വരുന്നൊരു വാലറ്റ് ആയിരുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു നൂൽ വർക്കിൽ നമ്മളെ പോക്കിമാനൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കൊടുത്തിട്ടുള്ള ഒരു വാലറ്റാണ്. ഞാനതിൻ്റെ ഫോട്ടോയും സൈഡിലായിട്ട് കൊടുക്കാം, ഞാൻ ഓർഡർ ചെയ്തത് എന്താണെന്നുള്ളത്. ഞാൻ ഓർഡർ ചെയ്തോ എനിക്ക് കിട്ടിയതുമായിട്ടുള്ള വാലറ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല ഒന്നാം തരം പണി കിട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനേകദേശം 189 ആ റേറ്റാണ് വരുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഈ റേറ്റിനൊക്കെ ഇതുപോലത്തെ സിബ്ബനായിരിക്കും എല്ലാ വാലറ്റ്സിനും കിട്ടുന്നത്. ഈ വാലറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഇനി രണ്ടാമത്തെ വാലറ്റ് നമുക്ക് നോക്കാം. ഈ വാലറ്റ് ഏകദേശം മീഷോയിൽ നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ട്. ലോസ്കോ എന്ന കമ്പനിയുടേതാണ്. അത്യാവശ്യം നല്ല കവറിങ് ഒക്കെയാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു വാലറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് ഒരുപാട് കാർഡ്സ് ഇടാൻ പറ്റിയ നല്ല യൂസേജ് ഉള്ള ഒരു വാലറ്റാണ്. നമുക്ക് കൊണ്ടു നടക്കാനും നല്ല ക്വാളിറ്റിയും എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 170 രൂപ മാത്രമാണ്. ആ ഒരു റേറ്റിന് ഇത് നല്ല വർത്ത് ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് കാർഡ്സ് ഒക്കെ ഇട്ട് വെക്കാനായിട്ട് ഈ വാലറ്റ് വാങ്ങാം. നല്ല ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ഈ വാലറ്റിന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ലെതർ ടൈപ്പാണ്. ഇതിന് ഞാൻ 10 ൽ 8 പോയിൻ്റ് കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ളതായിട്ട് തോന്നി. മൂന്നാമത്തെ ഒരു പാർട്ടി വെയർ വാലറ്റാണ്. ഈ വാലറ്റ് നല്ല പണി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യാനുള്ളതാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ചിലപ്പോൾ ചില ഐറ്റംസിൽ മാത്രം വരുന്ന പ്രശ്നമായിരിക്കാം. എനിക്ക് കിട്ടിയത് ഏതായാലും ചെറിയൊരു പണി തന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പെയിൻറ്റും ഒക്കെ ഇളക്കി പോയിട്ടുണ്ട്. പിന്നെ സിബ്ബിൻ്റെ കാര്യം പറയേണ്ട, സിബ്ബൊക്കെ വളരെ മോശമാണ്. വെറും ഒരു ഷോ ഓഫിന് മാത്രം ഉപയോഗിക്കാൻ പറ്റിയ ഒരു പേഴ്സാണ്. ഇതിന് 10 ൽ 2 പോയിൻ്റ് കൊടുക്കുക ഗ്ലൈസിങ്ങിന് മാത്രമായിട്ട്. ഇതിൻ്റെ റേറ്റ് 197 രൂപയാണ്. ക്ലിപ്പിങ്ങിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഗ്ലൈസിങ്ങിൻ്റെ ഭാഗത്തൊക്കെ പെയിൻറ്റ് പോയിട്ടുണ്ട്. വെറുതെ ഒരു ഷോ ഓഫിന് കൊണ്ട് നടക്കാം. നാലാമത്തേതും ഒരു കുഞ്ഞു പാർട്ടി വെയർ വാലറ്റാണ്. മറ്റേ വാലറ്റിനെ സംബന്ധിച്ച് എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഇതാണ്. കാരണം ഇതിൻ്റെ മെയിൻ സിബ്ബ് മറ്റേ വാലറ്റിനേക്കാളും ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ വാലറ്റിന് 160 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നി. ഷോ ഓഫിന് കൊണ്ട് നടക്കാം. ഉള്ളിലെ സിബ്ബ് മറ്റേ സിബിൻ്റെ പറഞ്ഞ പോലെ തന്നെ വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് പിന്നെ എല്ലാവർക്കും പുറമേ കാണുന്ന ഭംഗിയാണല്ലോ പ്രാധാന്യം. അതുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാലറ്റാണ്. അപ്പോൾ എനിക്ക് ഈ 4 എണ്ണത്തിൽ എനിക്ക് 2 പറഞ്ഞിട്ടുള്ള ആ വാലറ്റാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്തത്. 1 വാലറ്റ് പിന്നെ നോക്കേ വേണ്ട, അത് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനമല്ല കിട്ടുന്നത്. നിങ്ങൾക്കിതിൽ ഏത് വാലറ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനിയും പുതിയ പുതിയ റിവ്യൂ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.